മതങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സത്യം തന്നെ അടിസ്ഥാനപരമായി നിഷേധിച്ച് മനുഷ്യവർഗം എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കേവലം നാക്കാലി മൃഗങ്ങളോടോ പക്ഷിപ്പറവകളോടോ സമാനമാക്കി സംസ്കാര ശൂന്യമായ ധാർമ്മികത എന്ന അലിഫ് ബാ പോലുമില്ലാത്ത കേവലം ഒരു നാക്കാലി കൂട്ടമാക്കാൻ വേണ്ടി മതങ്ങളുടെ സംഗമ ഭൂമിയായ സാംസ്കാരിക ലോകത്തിൻ്റെ മാതൃകയായ നമ്മുടെ കേരളത്തിൻ്റെ ഭാവി തലമുറയെ മാറ്റിയെടുക്കാൻ വേണ്ടി സാക്ഷാൽ കമ്മ്യൂണിസം ആസൂത്രിതമായി നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങിയിരിക്കുകയാണ്. ഒരു ചെറിയ വിഷയമല്ല. അതിപ്പോൾ രണ്ടു കൊല്ലോടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്ന് കൊല്ലോടി കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ അവർ പോകും, അത്രേ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് അതല്ല വിഷയം. ഇതൊരു രാഷ്ട്രീയ വിഷയവുമല്ല, മറിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന പേരിൽ മതമില്ലാത്ത, ദൈവമില്ലാത്ത, സാംസ്കാരികതയില്ലാത്ത കുറച്ച് ഇരുകാലി മൃഗങ്ങൾ. എൻ്റെ ഭാഷ കുറച്ച് കടുപ്പായിപ്പോയെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക. ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതിപ്പണം വാങ്ങിയിട്ട് അതുകൊണ്ട് ജീവിക്കുന്ന കുറച്ച് കടലാസ് ജീവികൾ, അവരുടെ ചിന്താലോകത്ത് രൂപപ്പെട്ട ഒരു സംസ്കാരവും ഒരു സമൂഹവും ഈ നാട്ടിൽ വളർന്നു വരണം. അതിൻ്റെ ആദ്യ പടിയായിരുന്നു ഈ വർഷാരംഭത്തിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും യൂണിഫോം ഒന്നാക്കുക എന്ന്. അതുകൊണ്ടൊന്നും വരാനില്ല, അതൊരു ആദ്യ കാൽവെപ്പ. എത്രത്തോളം ഇതിനെ എതിർപ്പ് വരുന്നുണ്ട്, ഇതിനെ ആരൊക്കെ അനുകൂലിക്കുന്നുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ഡോസ്. സാരനില്ലേ, പെൻസിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് കൈമ്മൽ ഇത്തിരി കുത്തു, അതിന് ടെസ്റ്റ് ഡോസ് എന്നാ പറയാം. എന്നിട്ട് കുറച്ച് നേരം നമ്മളവിടെ ഇരുത്തും. ഇരുത്തിയിട്ട് ഇത് ചുവപ്പ് വന്ന് തണർത്ത് വരുന്നുണ്ടോ എന്നാൽ അത് ദോഷം ചെയ്യും, ഇവന് പെൻസിൽ എടുക്കാൻ പറ്റൂല. കാര്യമായ ശേഷി പ്രതികരണമൊന്നും ഇല്ല, കാര്യമായിട്ട് പൊള്ളി വന്നിട്ടില്ല, ചുവന്നിട്ടില്ല, ചൊറിച്ചിൽ വരുന്നില്ല, എന്നാൽ പിന്നെ അവന് ഫുൾ ഡോസ് എടുക്കാമെന്നുള്ള ഈ ടെസ്റ്റ് ഡോസാണ് അവരെന്ന ചെയ്തത്. അന്ന് എന്തു പറഞ്ഞു? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്, രക്ഷിതാക്കൾ ചിന്തിക്കണം, ലോകം ചിന്തിക്കണം, മതവിശ്വാസികൾ ചിന്തിക്കണം, മുസ്ലിങ്ങൾ മാത്രമല്ല. എന്ത് സംഭവം, നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്ത് പറയുന്നത്? 90% മതവിശ്വാസികളുള്ള ഈ രാജ്യത്തോ ഇങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കാൻ ഗവൺമെന്റിന് സാധിക്കോ? പ്ലെയിൻ പ്രശ്നം. എന്താണ് അവർ ചെയ്യുന്നത്? നമ്മൾ ചിന്തിക്കണം, വളരെ ഗൗരവമായി ചിന്തിക്കണം. എല്ലാ മതങ്ങളിൽ വിശ്വസിക്കുന്നവരും ഒറ്റക്കെട്ടായി നിന്ന് കണ്ണുമിഴിച്ച് ചിന്തിച്ച് ആലോചിച്ച് ഇതിനോട് പ്രതികരിച്ചില്ലെങ്കിൽ സമീപ ഭാവിയിൽ വരാൻ പോകുന്ന വിപത്ത് ചെറുതല്ല. കരിക്കുല പരിഷ്കരണം എന്നാണ് പേര് പറയുന്നതെങ്കിലും മതനിരാസം എന്ന ഏക ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്കാരങ്ങളെ മുഴുവനും തകർത്തെറിഞ്ഞ് പെണ്ണിനെ ആസ്വദിക്കാൻ, പുരുഷൻ ആസ്വദിക്കാനുള്ള ഒരു വസ്തു മാത്രമാണ്. പുരുഷന് പുരുഷന് ഇഷ്ടമുള്ളവരോടും സ്ത്രീക്ക് സ്ത്രീക്ക് ഇഷ്ടമുള്ളവരോടും ഒന്നിച്ച് ജീവിക്കാനും ആസ്വദിക്കാനും ജീവിതം പങ്കുവെക്കാനും, അതാണ് എല്ലാ മൃഗങ്ങളും പക്ഷികളും ചെയ്യുന്നത്. മാലയിട്ടിട്ടല്ല പക്ഷികളിലാണ് ചേരുന്നത്, താലി കെട്ടിയിട്ടല്ല മൃഗങ്ങൾ സന്താനം ഉൽപാദനം നടത്തുന്നത്. അതിൽ നിന്ന് മനുഷ്യന് മാത്രം എന്തിന് ഒരു വ്യത്യാസം? എന്തിനേറെ മാസാന്തം സ്ത്രീകൾക്ക് വരുന്ന ശാരീരിക പ്രക്രിയയായ മെൻസസ്, ഈ മെൻസസിനെ ചില സമുദായങ്ങൾ
തീണ്ടാരിയായി കാണുകയും അതിന് പ്രത്യേകം ഈറ്റിലത്തിൽ താമസിപ്പിച്ച് വീട്ടിൽ കയറ്റാതെ ഐത്തമായി കാണുമ്പോൾ ഇസ്ലാം അതിനെ മിതമായ രീതിയിലാണ് കണ്ടത്. അവരൊന്നിച്ച് ജീവിക്കാം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം, ഒന്നിച്ച് ശയിക്കാം, സാധാരണ പോലെയല്ലാത്ത ഒരു വ്യത്യാസവും അവരുമായുള്ള പെരുമാറ്റത്തിരില്ല. എന്നാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരിക ബന്ധം, ലൈംഗിക ബന്ധം മെൻസസ് ഉള്ള സമയത്ത് അരുത്. അപ്പോ ലൈംഗിക ബന്ധം ശാരീരികമായി ബന്ധപ്പെടാൻ ശുദ്ധി വരണം എന്ന് പറഞ്ഞതിനെ സ്ത്രീകളോടുള്ള വിവേചനമായി കണ്ട് അതുകൂടി എടുത്തു കളയാൻ വേണ്ടി തുടങ്ങി. ഇതിനവരെന്താ ചെയ്യുന്നത്? പി ടി ഒ കൂടി ചർച്ച ചെയ്യുമ്പോൾ എല്ലാ മതങ്ങളും ഉണ്ടാവുമല്ലോ, ആരാ നമ്മൾ പോര്? പി ടി ഒ കൂടുമ്പോൾ കുറച്ച് സ്ത്രീകൾ ആരെങ്കിലും പോയാൽ പോവും. വായിച്ച് സദസ്സിലിരിക്കുന്നവർക്ക് ഈ ലഘുലേഖ കൊടുക്കുകയോ വായിച്ച് മനസ്സിലാക്കി കൊടുക്കുകയോ ചെയ്യാതെ കുട്ടികളുടെ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇതിൽ, നിങ്ങൾ കൂടി ഭാഗഭാക്കാകണം എന്ന് പറഞ്ഞ് 2 മണിക്കൂർ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച് വിഷയത്തിലേക്ക് കടക്കാതെ പി ടി ഐയുടെ അംഗീകാരം വാങ്ങുന്നു. ഈ പോയി പോന്ന ഉമ്മമാരോട് ചോദിച്ച അന്ന് എന്തായിരുന്നു അവിടെ ചർച്ച? അവർക്കറിയില്ല, അവരോട് പറഞ്ഞു കൊടുക്കുന്നില്ല, അവരുടെ കയ്യിൽ ലഘുലേഖ കൊടുക്കുന്നില്ല, അത് പഠിക്കാനും മനസ്സിലാക്കാനുള്ള സാവകാശം കൊടുക്കുന്നില്ല. പി ടി ഐയുടെ അംഗീകാരമുണ്ട്. പേര് വന്നോ? ഏതാണ്ട് 75% പി ടി ഐകളുടെ അംഗീകാരം വന്നു. അടുത്തത് നമ്മളെ സ്ത്രീകൾ ഒരു ഇതുണ്ടല്ലോ, എന്താണ് പറയാ, അതിൽ വെച്ചിട്ടും അവരോടും ഇതൊന്നും പറയുന്നില്ല. അവർക്കിതൊന്നും അറിയില്ല, സ്ത്രീകൾ മാത്രമല്ല. ഇങ്ങനെ ഒരു ലഘുലേഖ വായിക്കുകയോ മാർഗദർശനം, വിദ്യാഭ്യാസ കരിക്കുല പരിഷ്കരണത്തിൻ്റെ ഒരു മാർഗദർശനം നൽകുന്ന ഒരു ചെറു കൈപ്പുസ്തകമുണ്ട്, അതിൽ മനുഷ്യന്റെ മുന്നിൽ പറയാൻ പറ്റാത്ത സംസ്കാര ശൂന്യമായ പ്രായപൂർത്തിയെത്തിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, ഏറ്റവും ഞാനൊരു സാമ്പിൾ പറഞ്ഞുതരാം. ഈ പെൺകുട്ടി ആൺകുട്ടിയോടും ആൺകുട്ടി പെൺകുട്ടിയോടും തൻ്റെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾ മടി കൂടാതെ തുറന്നു പറയണം. സന്താനങ്ങൾ ഉണ്ടാവുന്ന രീതി പരസ്പരം ചർച്ച ചെയ്ത് മനസ്സിലാക്കണം. എങ്ങനെയൊക്കെ കുടുംബാസൂത്രണം നടത്തി സന്താനം ജനിക്കാതെ സ്ത്രീക്കും പുരുഷനും ആഗ്രഹം തീർക്കാം എന്ന് പരസ്പരം ചർച്ച ചെയ്യണം. അതിന് പറ്റുന്ന ഒരു കരിക്കുലവും. താലി കെട്ടുമ്പോൾ പെൺകുട്ടികൾ അതനുവദിച്ചു കൊടുക്കാൻ പാടില്ല. മാല ചാർത്തുമ്പോൾ പെൺകുട്ടികൾ അതിന് കഴുത്ത് നീട്ടിക്കൊടുക്കാൻ പാടില്ല. അതൊക്കെ പുരുഷ മേധാധിപത്യത്തിൻ്റെ അടിച്ചേൽപ്പിക്കലുകളാണ്. പക്ഷികൾ പറക്കുന്ന പക്ഷികൾ ഇണ ചേരുന്നുണ്ട്, അവ മാലയിട്ടിട്ടല്ല, കളവൻ ചാർത്തിയിട്ടല്ല, താലി കെട്ടിയിട്ടല്ല, ബൂർഷ പിന്തുടർച്ചയാണ്. അതിനെതിരിൽ ശബ്ദിക്കണം. പ്രായപൂർത്തിയെത്തിയ കുട്ടികൾ തമ്മിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം. ഇന്ന വസ്ത്രമേ ധരിക്കാവൂ, ഇന്ന വസ്ത്രം ധരിച്ചുകൂടാ. ആൺകുട്ടി പെൺകുട്ടിയോടും പെൺകുട്ടി ആൺകുട്ടിയോടും ഇന്നിന്ന രീതിയിലുള്ള നിശ്ചിത അകലം പാലിക്കണം, നിയന്ത്രണം പാലിക്കണം എന്ന് പറയാൻ പാടില്ല. അത് മതങ്ങളുടെ ബൂർഷാ സ്വഭാവമാണ്, അത് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു മതത്തിന്റെ പേരിലല്ല, ഇസ്ലാമിനെ പറ്റി മാത്രമല്ല, ഇത് വായിച്ച് കേൾക്കാതെ എന്തിനാണ് കൂടിയതെന്നും പോലും അറിയാതെ ഈ അയൽക്കൂട്ടങ്ങളിലും
അതുപോലെ പി ടി എകളിലും വായിച്ചു എന്ന് പേര് വരുത്തി ഏതാനും ചില തലതിരിഞ്ഞ ദീനില്ലാത്ത ദൈവമില്ലാത്ത മനുഷ്യനെന്ന് പറയുന്ന രണ്ട് കാലിൽ നടക്കുന്ന മൃഗങ്ങൾ അവരാസൂത്രണം ചെയ്തിട്ട് ഇങ്ങനെ നാട്ടിൻ്റെ നാനാഭാഗത്തു നിന്നും പി ടി എകളിലൂടെയും കുടുംബ സംഗമങ്ങളിലൂടെയും അയൽക്കൂട്ടങ്ങളിലൂടെയും ചർച്ച ചെയ്ത് അംഗീകാരം വാങ്ങി എന്ന് വരുത്തി നിയമപരമായി കരിക്കുലം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിത ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മത നേതാക്കന്മാര് ഞങ്ങൾ ഇങ്ങളെന്ന് വിഷമിക്കൂല, നിങ്ങളവർക്ക് ആലോചിക്കാതെ ഒന്നും ചെയ്യൂല, നിങ്ങളൊക്കെ അഭിപ്രായം ചോദിക്കാതെ നിങ്ങളും ചെയ്യൂല എന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ മുഖവിലേക്ക് എടുക്കണ്ട, ഇത് രാഷ്ട്രീയം പറയുന്ന സ്റ്റേജല്ല, രാഷ്ട്രീയം അല്ല പറയുന്നത്. മതം ഇവിടെ നിലനിൽക്കണോ? എൻ്റെയും നിങ്ങളെയും മക്കളെ സ്കൂളിലും കോളേജിലും അയക്കാതെ ഇനി ജീവിക്കാൻ പറ്റുമോ? ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ സ്കൂളിൽ പോകണ്ടേ കുട്ടി, കോളേജിൽ പോകണ്ടേ കുട്ടികള്? എല്ലാവരും മത്സരിക്കുകയാണ് നമ്മളെ കുട്ടികൾ ഏതെങ്കിലും ഒരു സ്ഥാനത്തെത്തണം. അത് വിദ്യാഭ്യാസത്തിലൂടെ വേണം, അതാണ് ഇതിൻ്റെ ശരിയു. വിദ്യാഭ്യാസത്തിലൂടെ അല്ലാതെ ഒരു ധാർമ്മിക വിപ്ലവവും സാധ്യമല്ല. പക്ഷെ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസമാണെങ്കിലോ ധാർമ്മിക വിപ്ലവമാണോ നടക്കുക, അതോ നാക്കാരിസമാണോ നടക്കുക? ഇവിടങ്ങളിലൊക്കെ കുറച്ച് സ്ത്രീകൾ പോകും, പുരുഷന്മാർക്ക് ഒഴിവുണ്ടാവില്ല, പുരുഷന്മാരും നീക്ക് പോലുമില്ല. പോകുന്നവരാണെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ നേരത്തെ ഉണ്ടാക്കിയിട്ട് പോകുന്നുമില്ല. ഇപ്പോ ഒരു ഗവൺമെന്റ് മാറിയത് കൊണ്ട് മാത്രം ഈ വിദ്യാഭ്യാസ കരിക്കുലം മാറ്റിയെടുക്കാൻ കഴിയില്ല, അതവർക്ക് അറിയാം. കാരണം എന്താ, ഈ ഉദ്യോഗസ്ഥ പ്രമുഖർ തന്നെയാണ് എന്നും ഇതൊക്കെ നടത്തുന്നത്. അതിന്റെ തലപ്പത്ത് ഈ ജാതി കുറെ എണ്ണത്തിന് ആദ്യം തന്നെ നിർത്തിയിട്ടുണ്ട്. വിവരമില്ലാത്ത പക്വത എത്തിയിട്ടില്ലാതെ ചെറിയ ഈ കുഞ്ഞുമക്കളാവുന്ന ഈ സ്ത്രീ പെൺകുട്ടികളെ ചൂഷണം ചെയ്ത് സ്വന്തം കാര്യം കാണാൻ വേണ്ടി നടക്കുന്ന കുറച്ചാളുകൾ, മതങ്ങളെ മുഴുവനും കണ്ണിൽ കരടായി കാണുന്ന കുറച്ച് ഉദ്യോഗസ്ഥ പ്രഭുക്കൾ, അവർക്ക് റാമൂളാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയക്കാരും എന്തെങ്കിലും പറയുകയാണെങ്കിൽ, ഇവിടെ വലിയ അപകടം എവിടെയെന്ന് വെച്ചാൽ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറയുക മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം കുറച്ചൊരു ബോധമുള്ള രാഷ്ട്രീയക്കാരുമായി പറയൂ. അത് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും മുസ്ലിം വർഗീയതയായി ചിത്രീകരിക്കപ്പെടും. ഇവിടെ പ്രശ്നം, മുസ്ലിം വർഗീയതയായി ചിത്രീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ മറ്റെല്ലാ സമുദായങ്ങളും ഈ രംഗത്ത് നിന്ന് പിന്മാറും. മാത്രമല്ല രാഷ്ട്രീയക്കാരും അതിന്മേൽ കൈവെക്കാൻ പേടിക്കും. വർഗീയതയുടെ ചാപ്പകുത്തി അടുത്ത ഇലക്ഷനിൽ ചിത്രയായി പ്രതികൂലമായി ബാധിക്കുമെന്ന പേടി കൊണ്ട് രാഷ്ട്രീയക്കാർ ഉണ്ടാതിരിക്കും. ലക്ഷ്യം അങ്ങനെ തന്നെ പൂർത്തിയാക്കുക. മറ്റു മതങ്ങൾ ആരും ഇല്ലാതെ ന്യൂനപക്ഷമാവുന്ന മുസ്ലിങ്ങൾ എത്ര ശക്തിയായി ശബ്ദിച്ചിട്ടും കാര്യമില്ല. കാരണം വോട്ടിനിട്ടാൽ 17-18% ആകെ മുസ്ലിങ്ങൾ കിട്ടുക, ബാക്കിയുള്ളതൊക്കെ മറ്റു സമുദായങ്ങളാണ്. എന്നാൽ അവർക്കും ഇല്ല ഇത്ര ധാർമ്മികത ഒക്കെ ഉണ്ട്, തീർച്ചയായിട്ടുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ ഇതിന് നമ്മൾ അള്ളാഹുവിൻ്റെ ദീനാണ്, അള്ളാഹുവിൻ്റെ അടിമകളാവുന്ന നാം എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചുകൂടാ എന്ന് ഉടമക്കാരനാവുന്ന അള്ളാഹു അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തുന്ന മുസ്ലിം സമുദായത്തിന് ഇതിൽ നിശബ്ദത പാലിക്കാനോ ഒന്നും കണ്ടില്ല കേട്ടില്ലെന്ന് നടിക്കാനോ നിവൃത്തിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശബ്ദിക്കും, ശബ്ദിക്കേണ്ടി വരും. അങ്ങനെ ശക്തിക്കുമ്പോൾ ഉണ്ടോ, മുസ്ലിങ്ങളുടെ വർഗീയതയാണ് ഇന്ത്യയുടെ അഖണ്ഡതക്കും സമുദായ ഐക്യത്തിനും ഒത്തൊരുമക്കും ഇവരെതിരാണ് ഉണ്ടോ. ഓരോ ശരീരത്തും ഓരോ മതവും ബാക്കിയുള്ളവരുതൊന്നും അവർക്ക് പ്രശ്നമില്ല. അപ്പം എല്ലാവരും കൈ കഴിഞ്ഞു വരുമ്പോൾ എല്ലാവരും ഒരുപോലെ ബാധിക്കും. ഒരു പിന്നെ അതിനത്രേ പ്രശ്നമുള്ളൂ. ആദ്യം തന്നെ ഒരു സ്വർഗം നേർക്കും വിശ്വസിക്കാതെ, മരണത്തിൻ്റെ ശേഷം ഒരു ഹിസാബ് വിശ്വസിക്കാതെ, ആഹ്റത്തിലുള്ള സ്വർഗം നരകത്തിൽ വിശ്വസിക്കാത്തവൻ എന്ത് പേടിയാ? ഇവിടുത്തെ ചില കാര്യങ്ങളൊക്കെ നടക്കാനല്ലേ ഉള്ളൂ. മുസ്ലിമിനെ പറ്റുമോ? ഇവിടെ വലിയൊരു ഭീഷണി,
ഒരു ഡെമോക്രസിന്റെ വാള് നമ്മുടെ തലക്ക് മേലെ തൂങ്ങി നിൽക്കുന്നു. ഈ കാര്യം നമ്മൾ കണ്ടില്ലെന്ന് ഇനിയും നടിക്കാൻ നിവൃത്തിയില്ല. അതിന് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതിൻ്റെ പി ടി എകളിൽ. എന്നിട്ടല്ല കുട്ടികൾക്ക് എന്തറിയാം? 16, 17, 18 വയസ്സായ കുട്ടികൾക്ക് ഈ ലോകത്തെ പറ്റി വല്ലതും അറിയോ? അവർക്ക് സംസ്കാരത്തെ പറ്റി കൂടുതൽ പഠിച്ചിട്ടുണ്ടോ? അവർക്ക് മതങ്ങളെ പറ്റി ആഴത്തിലും അറിവുണ്ടോ? എന്നിട്ട് എല്ലാവർക്കും പാനും കുപ്പായും ആക്കിയ സമയത്ത്, അതിപ്പോ അത്ര വലിയ അപകടകാരിയൊന്നുമല്ല, ആ പാനും കുപ്പായും ആക്കിയ സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ അതിനോട് വിയോജിച്ചപ്പം അത് ഒരു ന്യൂസ് ചാനലും അത് പുറത്തുവിട്ടിട്ടില്ല. മറിച്ച് കുറച്ച് പെൺകുട്ടികളും കുറച്ച് ആൺകുട്ടികളും ഈ പാൻറ്റും കുപ്പായിട്ട് തുള്ളിച്ചാടി, ഞങ്ങളിപ്പോൾ സ്വതന്ത്രരാണ്, ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന് പറയുന്ന 10 ചിത്രങ്ങൾ അവിടവിടങ്ങളിലെടുത്ത് അതുമാത്രം ഈ സോഷ്യൽ മീഡിയകളിലൂടെ പ്രദർശിപ്പിച്ചു. അവിടെ തന്നെയുള്ള കുട്ടികൾ നമ്മുടെ മാതാപിതാക്കളോട് ഈ വിവരം ചർച്ച ചെയ്തിട്ടില്ല, വിദ്യാർത്ഥികളോട് നേരത്തെ അഭിപ്രായം ആരാഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ല എന്ന് പറയുന്ന കുട്ടികളുടെ ശബ്ദം പുറത്തു കൊടുക്കാൻ ആരുമില്ല. ഇതൊക്കെ ആസൂത്രിതാണ്. പക്ഷേ പുറമേ നിന്നുള്ള ശബ്ദം ശക്തിയായപ്പോൾ തൽക്കാലം അതൊരു സാമ്പിളാണ്, താല്പര്യമുള്ളവർ ചെയ്താൽ മതി, ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ സമാധാനം, നമുക്ക് അത്രയേ ഉള്ളൂ, നമ്മൾ സമാധാനമായി. സമാധാനമായി അത് ചെറിയ ഒരു മഴൻ്റെ മുമ്പുണ്ടായിരുന്ന ചെറിയൊരു കാറ്റായിരുന്നു അത്. മഴ വരുമ്പോൾ മഴക്കാറ് വരുമ്പോൾ ചെറിയൊരു കാറ്റുണ്ടാവും. ആ കാറ്റ് കൊണ്ട് തന്നെ മഴക്കാറ് പരക്കലും മഴ പെയ്യാൻ സഹായിക്കലും. പക്ഷെ അത് കുറച്ച് ശക്തിയായി കാറ്റടിച്ചാൽ തൽക്കാലം ഒഴിഞ്ഞു പോകും, അപ്പുറത്തൊക്കെ കൊടുക്കുമെങ്കിലും. ഇത് സമാധാനിക്കാൻ പറ്റുന്ന സമയമല്ല നമ്മളെ സംബന്ധിച്ച്. ഈ കരിക്കുലം മാറ്റം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം വിദ്യാഭ്യാസപരമായ പുരോഗതി അല്ല. പർദ്ദട്ടോ പെൺകുട്ടി വിദ്യാഭ്യാസം നേടിയാൽ എന്താ, അവൾക്ക് വിദ്യാഭ്യാസം കിട്ടൂലേ? പെൺകുട്ടികൾ പെൺകുട്ടികളുടേതായ വസ്ത്രധാരണവും ആൺകുട്ടികൾ ആൺകുട്ടികളുടേതായ വസ്ത്രധാരണവും നടത്തിയാൽ എന്താ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടൂലേ? ആൺകുട്ടികൾ ഒരു ബെഞ്ചിലും പെൺകുട്ടികൾ ഒരു ബെഞ്ചിലും ഇരുന്ന് പഠിച്ചാൽ എന്താ വിദ്യാഭ്യാസം കിട്ടൂലേ? വേണ്ട, ഒരേ ബാത്റൂമിൽ ഒന്നിച്ച് മൂത്രമൊഴിക്കണത്രേ. ആൺകുട്ടികളുടെ ബാത്റൂം വേറെ, പെൺകുട്ടികളുടെ ബാത്റൂം വേറെ, അങ്ങനെയൊന്നും വേണ്ട. നാണം പോണം, പെൺകുട്ടികൾ സ്വന്തം ഒരു ലോകത്ത്, ആൺകുട്ടികൾ വണ്ടൊരു ലോകത്ത്. ഇതെന്തോ ഒരു അകൽച്ച, മാനസികമായ ഒരു അകൽച്ച. ഇതൊഴിവാക്കാൻ ഒരു ബെഞ്ചിൽ ഒരു പെൺകുട്ടി, അടുത്ത ആൺകുട്ടി, അടുത്ത പെൺകുട്ടി, അതിൻ്റെ പുറത്ത് ആൺകുട്ടി, അതിൻ്റെ പുറം പെൺകുട്ടി, അതിൻ്റെ പുറം ആൺകുട്ടി, ആരാണിത്? 16, 17, 18, 19, 20 വയസ്സായ ആൺകുട്ടികളും പെൺകുട്ടികളും. മുമ്പങ്ങനെയല്ലേ, ഇനി മുമ്പിൽ പെൺകുട്ടികൾ ഇരിക്കുക, ബാക്കിൽ ആൺകുട്ടികൾ ഇരിക്കുക, എന്നാലും 2 സീറ്റായിരുന്നു. അതെടുത്ത് കളഞ്ഞിട്ട് ഒന്നിച്ചിരിക്കട്ടെ. അതുകൊണ്ട് അപ്പം ഇരുമോട്ട് പരിഷ്കരണത്തിന്, വിദ്യാഭ്യാസ പരിഷ്കരണമല്ലേ, വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും മെച്ചം കിട്ടുമോ? കിട്ടുമോ? 16, 17, 18 വയസ്സായ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ശരീരത്തിന് ശാരീരികമായി പ്രായപൂർത്തി എത്തിയിട്ടുണ്ടെങ്കിലും മാനസികമായി പക്വത വരാത്ത പ്രായമാണ്. എന്തൊക്കെ അരുതാത്തത്, എന്തൊക്കെ ആകാവുന്നത് എന്നത് പഠിച്ചിട്ടില്ലാത്ത, ജീവിതത്തിൻ്റെ പരിചയം അനുഭവപ്പെട്ടിട്ടില്ലാത്ത കൊച്ചുമക്കൾ ശാരീരികമായി വളർച്ചയുടെ പേരിൽ അവർ തോളോട് തോളുരുമ്മി കസാലയിൽ ചാരിയിരുന്ന് ഇതുകൊണ്ട് എന്തുണ്ടാവും? പെൺകുട്ടികൾ ചിലപ്പോൾ പഠനത്തിൽ ശ്രദ്ധിച്ചെന്ന് വരും. ആൺകുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. തൻ്റെ അടുത്തും വലത്തും ഇരിക്കുന്ന പെൺകുട്ടികളിലേക്ക് ശ്രദ്ധ തിരിയാനും പഠനത്തിൽ ഏകാഗ്രത നഷ്ടപ്പെടാനും സഹായിക്കും. അങ്ങനെ വിദ്യാഭ്യാസപരമായ തകർച്ചക്കാണത് കാരണം, പുരോഗതിയല്ല. അതങ്ങനെയാണ് സൃഷ്ടിപരമായ വെപ്പ്. ആണും പെണ്ണും ഒരുമിച്ച് കൂടുമ്പോൾ പെണ്ണിനെ കാണുന്നതും സ്പർശിക്കുന്നതും പുരുഷനെ സംബന്ധിച്ച് സുഖദായകമാണ്, ആനന്ദദായകമാണ്. ഇവനത് പരമാവധി ചൂഷണം ചെയ്യും. പെണ്ണിനെ സംബന്ധിച്ച് അത് അത്രത്തോളം
കാണുന്നത് കൊണ്ടോ അടുത്തിരിക്കുന്നത് കൊണ്ടോ അത്ര സുഖദായകമായി കൊള്ളണമെന്നില്ല. ശരീരശാസ്ത്രപരമായി അങ്ങനെയാണ്, കുറച്ച് മാറ്റമുണ്ട്. പക്ഷെ ഈ പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ ഈ ആൺകുട്ടിക്ക് അത് പ്രചോദനമാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി അതുകൊണ്ട് മതിയാക്കണ്ട, ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് അപ്പുറപ്പുറം ഇരുന്നിട്ട് ഒരു മൂത്രപ്പേരിൽ തന്നെ മൂത്രമൊഴിച്ചാൽ മതി. ഇതൊക്കെ അതിൻ്റെ കൊമ്പുകളാ, ചുള്ളികളാണ്. ഇതൊന്നല്ല മുരട്, മുരട്. യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റിയുടെ അടിച്ചമർത്തൽ, മനുഷ്യന് മാനുഷികമായ യാതൊരു സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടാതെ അടിച്ചമർത്തപ്പെട്ട് മനുഷ്യത്വം ആകെ എരിപൊരി കൊണ്ടിരുന്നൊരു സാഹചര്യത്തിൽ പള്ളിയിലച്ചന്മാർ ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിക്കാനോ ആലോചിക്കാനോ ജീവിക്കാനോ അനുവാദമില്ലാതിരുന്ന യൂറോപ്പിൻ്റെ മണ്ണിൽ രൂപപ്പെട്ട മതനിരാസത്തിൻ്റെ പ്രസ്ഥാനമാണ് ഇതിൻ്റെ തുടക്കം. ലിബറലിസത്തിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ചിന്താ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചു. സ്വാഭാവികമായും അവിടുത്തെ മതഭൂരിപക്ഷമാവുന്ന ക്രിസ്ത്യാനിറ്റി അച്ഛന്മാരുടെ നേതൃത്വത്തിൽ നിഷ്കരണം അതടിച്ചമർത്തി. അവരുടെ ചാട്ടവാറിനടിയിൽ കടന്ന് സ്വതന്ത്രവാദികൾ ഞെരിഞ്ഞമർന്നു. അതിനെതിരെ രൂപപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് കാർമാസും എംഗൽസും കൂടി ഉണ്ടാക്കിയ കമ്മ്യൂണിസം. ഇതൊരു രാഷ്ട്രീയമല്ല. ഈ അടിച്ചമർത്തപ്പെട്ട മനുഷ്യാവകാശങ്ങളെ, ചവിട്ടിമതിക്കപ്പെട്ട വ്യക്തി സ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയുണ്ടായിരുന്ന മതമാണ് ഒരു ഭാഗത്ത് നിന്നത് എന്നതുകൊണ്ട് മതനിരാസത്തിലൂടെ അതിനെതിരിൽ പ്രതികരിച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ വന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന തത്വശാസ്ത്രം. അവർക്ക് ഇസ്ലാമിനെ പറ്റി അറിയില്ല, ഇസ്ലാമിലെ സ്വാതന്ത്ര്യത്തെ പറ്റി അറിയില്ല, ഇസ്ലാം അനുവദിക്കുന്ന മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചോ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചോ അവർക്കറിയില്ല. ഈ അച്ഛന്മാരുടെ കാലടിയിൽ കിടന്ന് ഞെരിഞ്ഞമർന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്യന്മാരെ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി സജ്ജരാക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ മതങ്ങളും ഇങ്ങനെ തന്നെയാണോ എന്ന് പഠിക്കാൻ അവർ തയ്യാറായില്ല. അങ്ങനെ അതൊരു രാഷ്ട്രീയ ശക്തിയായി മാറി. ലോകത്ത് ഇന്നോളമുണ്ടായ മതങ്ങൾ തമ്മിലുള്ള സംഘട്ടനങ്ങളിൽ ആകെ കൊല്ലപ്പെട്ടതിനേക്കാൾ 10 മടങ്ങ് കുറച്ച് പ്രദേശത്ത് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മനുഷ്യന്റെ ചഞ്ചോരയിൽ മുക്കിയെടുത്ത പ്രസ്ഥാനമാണ്. സോവിയറ്റ് യൂണിയൻ വെറുതെ ഉണ്ടായതല്ല, കമ്മ്യൂണിസ്റ്റ് ചൈന വെറുതെ രൂപപ്പെട്ടതല്ല. കേരളത്തിൽ EMS സമ്പൂതിരിപ്പാട് ഇലക്ഷനിലൂടെ മന്ത്രിസഭ ഉണ്ടായപ്പോൾ ലോകത്ത് ആദ്യത്തെ അനുഭവമാണത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിലൂടെ സ്വന്തം വ്യക്തികളുടെ സമ്മതിദാന അവകാശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആദ്യത്തിൽ നിലവുവന്ന നാട് നമ്മളാടാ കേരളം. അങ്ങനെ ലോകത്തെവിടെ ഉണ്ടായിട്ടില്ല. മറിച്ച് എതിർത്ത് നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ കണ്ണിൽ ചോരയില്ലാതെ ചുട്ടുകൊന്ന് അറുകൊല ചെയ്ത് രക്തപ്പുഴ ഒഴുക്കിയിട്ടാണ് സോവിയറ്റ് യൂണിയൻ സൃഷ്ടിക്കപ്പെട്ടത്. എന്നിട്ടെന്തായി? അവരുദ്ദേശം നേടിയോ? കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഇന്നും മതസ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇതൊക്കെ ഞാൻ പറയുമ്പോൾ രാഷ്ട്രീയമാണെന്ന് തോന്നും. ആത്മീയ സദസ്സിൽ വെച്ചിട്ട് ഇവിടെ രാഷ്ട്രീയല്ല, ഇതൊന്നും രാഷ്ട്രീയല്ല ഈ പറയുന്നത്, ഇതൊന്നും രാഷ്ട്രീയല്ല. അത് ഈ ലോകത്ത് തന്നെ ബുദ്ധിജീവികൾ വിദ്യാസമ്പന്നർ ജീവിക്കുന്ന ഈ മലയാളത്തിൻ്റെ മണ്ണിൽ ഇരു ചെവി അറിയാതെ പിൻവാതിലൂടെ ചവിട്ടിക്കയറ്റാൻ വേണ്ടിയിട്ടുള്ള കുൽസിതമായ ശ്രമം വിദ്യാഭ്യാസ പരിഷ്കരണത്തിൻ്റെ പേരിൽ, കരിക്കുല പരിഷ്കരണത്തിൻ്റെ പേരിൽ ആസൂത്രിതമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. സമീപ ഭാവിയിൽ നമ്മൾ കൈകടിക്കേണ്ടി വരും ശ്രദ്ധിച്ചില്ലെങ്കിൽ.
ഒരു ഇലക്ഷനിലൂടെ ഒരു ഗവൺമെന്റ് മാറ്റം വന്നതുകൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല ഇത്. അടുത്ത് ഇനിയിപ്പോ അടുത്ത ഇടതുപക്ഷം ജയിച്ചില്ല തോറ്റുപോയി എന്ന് വരും, വലത് പക്ഷം വരും, അവർക്ക് എന്തെങ്കിലും ഇത് മാറ്റിയെടുക്കാൻ കഴിയോ? ഇസ്ലാം ഇവിടെ ശരിക്കും നിൽക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഒരാൾക്കും ആഗ്രഹമില്ല. എല്ലാവരുടെ മുന്നിലും ആകെ പ്രതിബന്ധമായിട്ട് ഒരു ബലങ്കതടിയായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമേ ഉള്ളൂ. കാരണം ബാക്കിയുള്ളതൊക്കെ, ഞാനൊരു മതങ്ങളെയും കുറ്റം പറയല്ല, ദൈവികമെന്ന് പറയുന്ന വ്യക്തമായ പ്രമാണങ്ങളുടെ പിമ്പലത്തോടുകൂടി ആദ്യവസാനം നിലനിൽക്കുന്നത് ഇസ്ലാം മാത്രമാണ്. ബാക്കിയുള്ള ദൈവിക മതങ്ങളാണെന്ന് പറയുന്നു ആളാം ആവാതിരിക്കാം. നമ്മളതിനെ പറ്റി, നമ്മളെ മറ്റുള്ള ഒരു സമുദായത്തെ പറ്റിയും ഇവിടെ വിലയിരുത്തുകയല്ല, അതിൻ്റെ വേദിയുമല്ല ഇത്. പക്ഷേ വ്യക്തമായൊരു ഖുർആനിൻ്റെയും അതിനേക്കാൾ വ്യക്തമായൊരു സുന്നത്തിൻ്റെയും പിൻബലത്തോടുകൂടി രണ്ട് കാലിൽ സ്വന്തം നിൽക്കുന്ന ഏക മതമാണ് ഇസ്ലാം. ഖുർആൻ സുന്നത്ത് എന്ന് പറയുന്ന ഈ രണ്ട് കാലിൽ നട്ടെല്ല് നിവർത്തി എഴുന്നു നിൽക്കുന്നു ലോകത്ത് എല്ലാ ഭാഗത്തും. പ്രാമാണികമായി അതിനെ ഒന്നും ചെയ്യാൻ ബുദ്ധി ലോകത്തിൽ സാധ്യമല്ല. ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ ചോദ്യം ചെയ്ത് രക്ഷപ്പെടാമെന്ന് ഒരു ബുദ്ധിജീവിയും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. പല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇസ്ലാമിൻ്റെ മേൽ വെട്ടിവെച്ചിട്ട് അതിനെ ആക്ഷേപിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പോരായ്മയായി അവര് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥ ഇസ്ലാം അറിയുന്ന ഖുർആനും സുന്നത്തും പഠിച്ച ഒരു വ്യക്തിയുടെ മുന്നിൽ അത് വിലപ്പോവില്ല. അതുകൊണ്ട് തന്നെ ഇതര സമുദായങ്ങൾ കൂടി ഭാഗഭാക്കായ ധാർമ്മിക മൂല്യങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ആസൂത്രിതമായി നടത്തുന്ന ഈ നീക്കം, അതിനെ പ്രതിരോധിക്കാൻ ഒന്നിച്ചു നിൽക്കേണ്ട സഹോദര സമുദായങ്ങൾ പോലും മടിച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ ഒന്നും വരൂല. ഇവിടെ ഈ മതമില്ല എന്ന് പറയുന്നത് മൊത്തം കൂട്ടിയ 10% ഉണ്ടാവില്ല കേരളത്തിൽ. 10% ഉണ്ടാവില്ല. മതത്തെയും ധാർമ്മികതയും തള്ളിപ്പറയുന്ന, അതൊക്കെ മനുഷ്യ പുരോഗതിക്ക് വിഘ്നം സൃഷ്ടിക്കുന്നതാണ്, മനുഷ്യന്റെ പുരോഗതിക്ക് അത് വിരുദ്ധമായ വിഘാതമാണ് എന്ന് വിശ്വസിക്കുന്ന 10% ആളുകൾ പോലും കേരളത്തിലില്ല. പക്ഷേ അവരുടെ ആശയമാണ് ഈ 90%ത്തിലധികം വരുന്ന മതധർമ്മങ്ങളിൽ വിശ്വസിക്കുന്ന ബഹുകോടി വരുന്ന മതവിശ്വാസികളെ തലക്ക് മുകളിൽ അവരുടെ മക്കളിലൂടെ അടിച്ചേൽപ്പിക്കപ്പെടാൻ പോകുന്നു. ഇവിടെ ഞാൻ വിഷയം പറഞ്ഞ് നീട്ടിയല്ല, ഇതിൻ്റെ ഗൗരവത്തിലേക്കൊരു സൂചന. ഇത്രയൊന്നും പോരാ, അവരിറക്കിയ ആ കൈപ്പുസ്തകം ഒരു പ്രാവശ്യം വായിച്ചാൽ ഒരു ഉളുപ്പുള്ള, അങ്ങനെ തന്നെ പറയട്ടെ, ഒരു ഉളുപ്പുള്ള രണ്ട് കാലിൽ നടക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ മകളുടെയും മകൻ്റെയും മുന്നിൽ വെച്ച് ആ പുസ്തകം വായിക്കാൻ ഉളുപ്പുള്ള ഒരു അച്ഛൻ ഒരമ്മ ഈ നാട്ടിലില്ല. അത്രയും സംസ്കാര ശൂന്യമാണ് ആ കൈപ്പുസ്തകം. എന്നിട്ട് അത് ഈ കുട്ടികൾ പരസ്പരം ചർച്ച ചെയ്ത് അവരുടെ മനസ്സിലുള്ള ആ ചെടിപ്പും മടിപ്പും ലജ്ജയും ഇല്ലാതെയാക്കി, കേവലം നാക്കാലികളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അതിന് ചർച്ച എന്ന പേരിൽ പിടിഎകളിലും, അതുപോലെ തന്നെ ഈ പറയുന്ന കുടുംബ മറ്റ് അയൽക്കൂട്ട തുടങ്ങിയ ഈ രംഗങ്ങൾ ചർച്ച ചെയ്യാതെ ചർച്ച എന്ന് പറഞ്ഞ് കുറച്ച് നേതാക്കന്മാർ വന്നു ഓരെന്തൊക്കെയോ പ്രസംഗിച്ച് എല്ലാവരും മൗനം സമ്മതം അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒക്കെ അംഗീകാരം കിട്ടി എന്ന് മേലോർത്ത് റിപ്പോർട്ട് കൊടുത്ത് അടുത്ത പദ്ധതി കരിക്കുലം മാറ്റലാണ്. അതോടുകൂടി രാവിലെ 8 മുതൽ വൈകുന്നേരം 4 വരെയാണ് വിദ്യാഭ്യാസ സമയം നിർദ്ദേശിക്കുന്നത്. അതും നമ്മൾ ഒച്ചപ്പാടാക്കിയാൽ കുറച്ച് അങ്ങോട്ടൊക്കെ നീങ്ങും. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അതന്നെ ഉദ്ദേശിക്കണ എന്താ, ഈ 8 തന്നെ തുടങ്ങി 4 അവസാനിപ്പിക്കണം. ആ ഉച്ചയ്ക്ക് 2 ക്ലാസ് കഴിയും. ക്ലാസ് കഴിഞ്ഞാൽ ബാക്കി പ്രവർത്തനങ്ങൾക്കാണ് 4 വരെയുള്ള സമയം. 8 കുട്ടി സ്കൂളിലെത്തണമെങ്കിൽ 6:30 ഒരുങ്ങണ്ടേ. അതോടുകൂടി ഈ മുസ്ലിമിൻ്റെ പ്രാണനായ വിജ്ഞാനം, ഇൽമ്, മതവിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസം,
ഇല്ലായ്മ ചെയ്യുക എന്നാണ് സ്വപ്നം. പക്ഷെ അതൊന്നും നടക്കൂല. ഞാൻ അങ്ങനെ 8 മണിക്കാന്ന് ചോടി ഇസ്ലാമിനെ സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾ അന്നും ഉണ്ടാവും തയ്യാറ്. കാരണം ഈ 4 മണി കഴിഞ്ഞാൽ പിന്നോൽക്കാട് പിടിച്ചേക്കാൻ കുട്ടിനെ കയ്യൂരല്ലോ. 4 മണിക്ക് വന്നാൽ നമ്മൾ 6 മണിക്ക് തുടങ്ങിയിട്ട് നമ്മൾ 10 മണിക്ക് മദ്രസ ഇടണ്, ഇവരെന്താ കാട്ടുക? 10 മണിൻ്റെ അപ്പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന് പറയും ഹൈക്കോടതി. അങ്ങനെ പറഞ്ഞത് 10 മണിൻ്റെ അപ്പുറം ആയിക്കോട്ടെ, 10 മണി വരെ പറ്റൂലേ. എന്നാലും നോക്കണം എവിടെയാണ്. അവിടെയും തന്നെ 8 മണിക്ക് എന്താ മദ്രസ ഉണ്ടോ നസ്രാണിക്ക്? ആകെ ഞായറാഴ്ചയിൽ ആകെ ഉള്ള ഒരു സൺഡേ ക്ലാസ് ഉണ്ടാകുക. അല്ലാത്തവിടെ ഹൈന്ദവ സഹോദരങ്ങൾക്കോ അങ്ങനെ സംവിധാനം തന്നെ ഇല്ല. മതവിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് 8 മണിക്കായാലെന്താ, 7 മണിക്കെന്താ ആയാലെന്താ, 9 മണിക്കായെന്താ, 12 മണിക്കായെന്താ, അങ്ങനെ ഒരു പ്രത്യേക സംവിധാനം ഇല്ല. കുറച്ചെങ്കിലും പേരിനുള്ളത് നസ്രാണിയൊക്കെ. അവർക്കുള്ള വിദ്യാഭ്യാസം തന്നെ ആകെ സൺഡേ ക്ലാസ്. ഞായറാഴ്ച ആയതാലും സ്കൂളില്ലല്ലോ, പേരിന് പോയിട്ട് സൺഡേ ക്ലാസ് പഠിച്ചിട്ട് പോരുന്ന. നമുക്കത് പോരാ. പക്ഷേ നമ്മൾ സമയം മാറ്റിയോണ്ടെന്ന് നമുക്കൊന്നും ആവൂല. അതല്ല ഇവിടെ വിഷയം. ഈ നിലയ്ക്ക് ഈ ചെറിയ മക്കളെ മതവിരുദ്ധരായി, മത സാംസ്കാരികതയുടെ ശത്രുക്കളാക്കി, അത് അടിമത്വമായിട്ടും അടിച്ചമർത്തലായിട്ടും അസ്വാതന്ത്ര്യമായിട്ടും ഈ കുഞ്ഞുമക്കളെ മനസ്സിൽ കുത്തിവെച്ച് മതങ്ങളോടുള്ള പകയും വിദ്വേഷവും അതിൽ നിന്ന് ഊരിച്ചാടി പോകാനുള്ള ത്വരയും മക്കളിൽ ഉണ്ടാക്കിയെടുത്ത് മതനിരാസം ഇവിടെ വളർത്തിയെടുക്കാൻ വേണ്ടി ഞാനും നിങ്ങളും കൊടുക്കുന്ന റവന്യൂ വരുമാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ് ചെലവാക്കുന്ന വിദ്യാഭ്യാസത്തിനാണ്. ആ വിദ്യാഭ്യാസത്തിന് ഞാനും നിങ്ങളും പള്ളിക്കൽ ബാങ്ക് കൊടുക്കുന്ന വല്ലാക്കയും അവിടെ ഇമാമ് നിൽക്കുന്ന മുസ്ലിയാരും തുടങ്ങിയിട്ട് മതവിശ്വാസികളാവുന്ന ഈ 90% കൊടുക്കുന്ന ബാക്കി 10%, എവിടെ ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചോളി. ഈ 90% മതവിശ്വാസികളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി കൊണ്ട് ഈ മതനിരാസം പഠിപ്പിക്കാനുള്ള വേദി നമ്മൾ സമ്മതിച്ചു, നമ്മുടെ അനുവാദവും സമ്മതമുണ്ട് എന്ന് വരുത്തി വെക്കാൻ നടക്കുന്ന ഈ ക്ലാസ്സുകളിൽ വിവരമുള്ളവരും കാര്യബോധമുള്ളവരും അതിൽ പങ്കെടുക്കണം, പിടിയേക്ക് പോകണം. ശക്തമായ നമ്മുടെ വിയോജിപ്പ് പ്രകടിപ്പിക്കുക തന്നെ വേണം. ഇവിടെ രാജഭരണമല്ലാത്തതുകൊണ്ട് ചെറിയ സമാധാനമുണ്ട്. അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ ഇത് വിഘാതമാകും എന്ന് കണ്ടാൽ ഈ ശമ്പളം വാങ്ങുന്ന പോലെ നോക്കിയിട്ട് കാര്യമില്ല. ഓർക്ക് ഏതായാലും ജോലിയാണ് വേണ്ട. ഞങ്ങൾ ഒരാളെ പരസ്യമായിട്ട് കള്ളുകുടിച്ച് ആരാൻ്റെ പെണ്ണിൻ്റെ കൂടെ ഓവർ സ്പീഡിൽ കാറിട്ട് വന്നിട്ട് ഇടിച്ച് കൊന്നിട്ട് 3 മാസത്തിൻ്റെ അപ്പുറം സസ്പെൻഷനിൽ നിർത്താൻ പറ്റൂല. ജോലി കൊടുത്തോളണം എന്നാ നിയമം, കൊടുത്തോളണം. ആ നിയമം ഓൽക്ക് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും പറ്റൂല. അവിടെ ആര് ഭരിച്ചാലും ഒന്നും പറ്റൂല. അവിടെ കോൺഗ്രസ് ഭരിച്ചാലും വേണ്ടിയില്ല, കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും വേണ്ടിയില്ല, അല്ലാത്ത രീതിക്കാരോ മറ്റോരോ ആര് ഭരിച്ചാലും വേണ്ട. ഉദ്യോഗസ്ഥന്മാരൊന്നും ചെയ്യാൻ, ഒരു രാഷ്ട്രീയക്കാർക്കൊന്നും ചെയ്യാൻ. പക്ഷേ രാഷ്ട്രീയക്കാർക്കെങ്കിലും ഒരു പേടി ഉണ്ടാവും. നമുക്ക് അടുത്ത പ്രാവശ്യം കയറണമെങ്കിൽ ജനങ്ങൾ മുഴുവൻ തമ്മിൽ തെറ്റിച്ചാൽ അവരെ വെറുപ്പിച്ചാൽ നമുക്ക് അടുത്ത് കയറാൻ കഴിയൂല എന്നുള്ളൊരു പേടി ആകെ രാഷ്ട്രീയക്കാർക്കുണ്ട്. അതിന് നമ്മളുടെ എതിർ ശബ്ദം, ഇതിനോടുള്ള വിയോജിപ്പ്, ഉത്തരവാദിത്തപ്പെട്ട ഇടത്ത് പുരുഷന്മാർ പോകേണ്ടടുത്ത് പുരുഷന്മാർ തന്നെ പോയി സ്ത്രീകളെ മാത്രം അയക്കാതെ വിഷയം പഠിക്കാനും നമുക്കുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാനുമുള്ള അവസരമാണത്. നമ്മൾ നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ഭാര്യമാരോടും നമ്മുടെ വീട്ടിലെ സഹോദരിമാരോടും ഇങ്ങനെയുള്ള ഈ അയൽക്കൂട്ടങ്ങളിലും മറ്റും നടക്കുന്ന ചർച്ചയിൽ അതിൻ്റെ ഗൗരവം മറിഞ്ഞു മനസ്സിലാക്കി ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ അവരെ കൂടി ബോധവൽക്കരിച്ച്. വന്നിട്ടില്ലെങ്കിൽ സ്കൂളിലയക്കാതെ കോളേജിലയക്കാതെ ഇന്ന് ഇനി നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. പഴയ കാലത്തൊന്നും സ്കൂളിലും അതുപോലെ തന്നെ കോളേജുകളിലും പോയിട്ടല്ല ആളുകൾ ജീവിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ലോകമാണ്, അറിവിൻ്റെ ലോകമാണ്. ഈ വിദ്യാഭ്യാസത്തിനും അറിവിനും പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു പുരോഗതിയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. പുരോഗമിക്കുന്ന ലോകത്തിൻ്റെ കൂടെ
ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ സമുദായത്തിനും പുരോഗതി ഉണ്ടായേ പറ്റൂ. ഈ പുരോഗതി ഉണ്ടാവണമെങ്കിൽ നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ അല്ലാതെ കഴിയില്ല. ആ വിദ്യാഭ്യാസത്തിൻ്റെ കരിക്കുലം ഈ നിലക്ക് മാനുഷികമല്ലാത്ത വെറും മൃഗീയമാക്കി അധപ്പതിപ്പിച്ചുകൊണ്ട് അതിലേക്ക് നിസ്സഹായരായിക്കൊണ്ട് നമ്മളെ മക്കളെ അയക്കുന്നൊരവസ്ഥയിൽ എന്താ ഇപ്പൊ നമ്മൾ കാട്ടുക? അങ്ങനെ കോലി ചെയ്താല് എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ അതിൻ്റെ സമയമാ. ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതർഹിക്കുന്ന ഗൗരവത്തിൽ അത് കാണുകയും നമ്മുടെ ശക്തമായ വിയോജിപ്പ് നാം ഉത്തരവാദപ്പെട്ട വേദികളിൽ പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ വിഷയം നമ്മൾ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് വന്നാൽ നാളെ റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. ഒരു കാലത്ത് ബദറിലും ഉഹദിലും ഖന്ദഖിലും ഹുനൈനിലും ആയുധമെടുത്തുകൊണ്ടായിരുന്നു ഈ ദീനിനെ സംരക്ഷിക്കേണ്ടി വന്നതെങ്കിൽ ഇന്ന് അതല്ല. ഇന്നും ദീനിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ത്യാഗം, പരിശ്രമം, അധ്വാനം ആയുധം കൊണ്ടല്ല, നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ അറിവ് കൊണ്ടുമാണ്. സംഘടിതമായ ഉണർന്നുള്ള പ്രവർത്തനം കൊണ്ട ഓരോ കാലത്തും അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്താനും അതിനെ സംരക്ഷിക്കാനും നാം നടത്തുന്ന ത്യാഗ പരിശ്രമങ്ങൾ കാലോചിതമാണ്. ഓരോ കാലത്തും അതാത് കാലത്ത് ലേഖനം എഴുതേണ്ടപ്പോൾ ലേഖനം എഴുതണം, പ്രസംഗിക്കേണ്ടടുത്ത് പ്രസംഗിക്കണം, വോട്ട് ചെയ്യേണ്ടടുത്ത് വോട്ട് ചെയ്യണം, അഭിപ്രായം പറയേണ്ടടുത്ത് ധൈര്യമായി തുറന്ന് അഭിപ്രായം പറയണം. അതാണ് ഇന്നത്തെ ജിഹാദ്. അഫ്ളുൽ ജിഹാദി കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജായർ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിലുണ്ട്, അഫ്ളുൽ ജിഹാദ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഒരു സത്യവിശ്വാസി അനുഷ്ഠിക്കുന്ന ഏറ്റവും വലിയ ത്യാഗം കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനിൻ ജായർ. അന്യായമായി അധികാരം മടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തിന് മുന്നിൽ നട്ടല് നിവർത്തി എഴുന്നേറ്റുകൊണ്ട് സത്യം തുറന്നു പറയലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജിഹാദിനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. ഇവിടെ ആയുധം എടുക്കേണ്ട ആവശ്യമില്ല, നാട്ടിൽ കുഴപ്പമുണ്ടാക്കേണ്ട ആവശ്യമില്ല, വർഗീയത ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എല്ലാ മതവിശ്വാസികളെയും ഒറ്റക്കെട്ടായി നിർത്തി നമ്മുടെ ആദർശവും നമ്മുടെ പ്രസ്ഥാനവും നമ്മുടെ ധാർമ്മികതയും നിലനിർത്താൻ വേണ്ടി ധിക്കാരികളായ അക്രമികളായ അധികാരിയുടെ മുന്നിൽ സത്യത്തിൻ്റെ, നീതിയുടെ, ന്യായത്തിൻ്റെ, അവകാശത്തിൻ്റെ ശബ്ദം തുറന്നു പറയേണ്ട സമയമാണ്. ഇവിടെ നമ്മൾ നിശബ്ദത പാലിച്ചാൽ, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന നിലക്ക് കീപോട്ട് നോക്കിയിരുന്നാൽ നാളെ കൈവിരൽ കടിക്കേണ്ടി വരും. നമ്മളെ മക്കളെ കൊണ്ട് നമ്മൾ കഷ്ടപ്പെടും. ഈ ദീൻ നമ്മൾ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചു പോയി നാശപ്പെട്ടതായി നാം മൗനമായി സമ്മതിക്കേണ്ടി വരും. തലമുറയായി 1500 സംവത്സരം കൈമാറിപ്പോന്ന ഈ ദീൻ അടുത്ത തലമുറക്ക് കൈമാറേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഇന്ന് ജീവിക്കുന്നവർക്കുണ്ട്. അത് നഷ്ടപ്പെടുത്തി ദീനില്ലാത്ത, സംസ്കാരമില്ലാത്ത, മൃഗങ്ങൾക്ക് തുല്യമായ ഒരു പ്രസ്ഥാനമായി, ഒരു മനുഷ്യ മൃഗങ്ങളുടെ കൂട്ടമായി മനുഷ്യൻ അധപതിക്കുന്നത് കണ്ടുകൊണ്ട് നിരാശരായി തരതാഴ്ത്തിയിരിക്കേണ്ട പരാജയം വരുന്നതിന് മുമ്പ് ഇവിടെ ഇതൊന്നുമല്ല പറയേണ്ട. എനിക്കറിയാം അതൊരു ആത്മീയ സദസ്സാണ്, പക്ഷേ ദീനുണ്ടെങ്കിലല്ലേ ആത്മീയ ഉത്കർഷത്തെ കുറിച്ച് പറയാൻ പറ്റൂ. ആദ്യം അതാ ചിന്തിക്കേണ്ടത്. ഔലിയാക്കന്മാരെ പറ്റി പറയണം, അമ്പിയാക്കളെ പറ്റി പറയണം, കറാമത്തുകളെ പറ്റി പറയണം, മുഅ്ജിസത്തുകളെ പറ്റി പറയണം, അതൊക്കെ പറയേണ്ടത് തന്നെ. പക്ഷേ അതിൻ്റെയൊക്കെ മുമ്പ് ഇതിൻ്റെ മുഴുവനും അലിഫ് ബ എന്ന് പറയുന്ന ആദ്യക്ഷരമാണ് സംസ്കാരം. ഇവിടെ നിലനിൽക്കണം, മതം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിലനിൽക്കണം. അത് ആദ്യമുണ്ടാകേണ്ടത്, അത് സ്വകാര്യ വിഷയമാണ്, സ്വകാര്യ വിഷയം. ഓരോരുത്തർക്കും അവൻ്റെ വീട്ടിൽ വന്നിട്ട് എന്തും ചെയ്തോട്ടെ, സമൂഹത്തിൽ അതൊന്നും വേണ്ട. അതിനെ സാക്ഷാൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഒരാൾ നിസ്കരിക്കണേ നമ്മളെതിരല്ല, മറ്റൊന്നോട് നിങ്ങൾ നിസ്കരിക്കാൻ വരണമെന്ന് പറയാൻ പാടില്ല. ഒരാൾ നോമ്പ് നോക്കുന്നതിന് നമ്മളെതിരില്ല, മറ്റുള്ളവരോട് നിങ്ങൾ നോമ്പെടുക്കണമെന്ന് പറയാൻ പാടില്ല. ഇതാണ്
അങ്ങനെയുണ്ട് ഒരു മതം. പറയാൻ സ്വാതന്ത്ര്യം വേണ്ടേ? ചെയ്യാനും ചെയ്യാതിരിക്കാനും കേട്ടവന് സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ പറയാൻ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലേ? വീട്ടിൽ ചെന്നാൽ ഒക്കെ പുറത്തിറങ്ങിയാൽ ഉണ്ടാകാൻ പാടില്ല. സ്കൂള്, കോളേജ്, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അതൊക്കെ നിങ്ങളെ മതവും ജാതിയും ഒന്നുമില്ല. ഏതാണ്ട് ലോകത്തെ തന്നെ ഏറ്റവും പ്രബലമായ മതേതര ജനാധിപത്യ രാഷ്ട്രമായിരുന്ന ഇന്ത്യ ഇന്നും അങ്ങനെ ആവേണ്ട, നാളെയും അങ്ങനെ തന്നെ ആയിരിക്കേണ്ട നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ. ചില മാറ്റങ്ങൾ അവിടെവിടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ നിശ്ചയിച്ചിട്ട് കാര്യമില്ല, ആകെ മാറി എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ചില മാറ്റങ്ങൾ അവിടെവിടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് ആക്കം കൂട്ടാൻ ഭാവി വളർന്നു വരുന്ന നമ്മുടെ മക്കളെ വിദ്യാഭ്യാസ കാലം അവർ ഡിഗ്രിയോ പി ജിയോ ഒക്കെ വാങ്ങി പുറത്തു വന്ന് അവർ പുറത്ത് സ്വതന്ത്രരാകുന്നത് വരെയുള്ള 4-ാം വയസ്സ് തൊട്ട് തുടങ്ങിയിട്ട് ഒരു 26 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു രക്ഷിതാവിനും ഒരു മതനേതാവിനും ഒരു മതത്തിനും ഈ കുട്ടികളെ പറ്റി ഒന്നും പറയാനോ അഭിപ്രായപ്പെടാനോ പഠിപ്പിക്കാനോ ചിട്ടപ്പെടുത്താനോ പാടില്ല എന്നൊരവസ്ഥ വന്നാൽ പിന്നെ 26 വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടികൾ സ്വന്തം സ്വതന്ത്രരായി അവർ ജോലിയും ജീവിതവും തുടങ്ങുമ്പോൾ അവർക്കിഷ്ടമുള്ളതുപോലെ ആവട്ടെ എന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്വം തീരുമോ? നമുക്ക് നമ്മുടെ വാപ്പമാരും അവർക്ക് അവരുടെ വാപ്പമാരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന കൈമാറി വന്ന ഈ ദീൻ ഇടക്ക് മുറിഞ്ഞു പോവില്ലേ? ഇത് നിലനിർത്തിയിട്ടാണ് കറാമത്തും വിലായത്തും ഒക്കെ പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഈ വിഷയം വളരെ ഗൗരവമേറിയതാണ്. നമ്മുടെ സാധാരണക്കാരെ നമ്മുടെ മുഴുവൻ സ്ഥാപനങ്ങളിൽ നിന്നും വേദികളിലും പള്ളികളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഇതിനെപ്പറ്റി ബോധവൽക്കരണം നടത്തണം. എന്നിട്ട് ഇവിടെ രാജഭരണമല്ലാത്തത് കൊണ്ട് ജനങ്ങൾ ബോധവാന്മാരായാൽ ജനങ്ങളെ അവഗണിക്കാൻ ഭരണകൂടത്തിന് സാധിക്കില്ല. പക്ഷേ ഉറങ്ങിക്കിടക്കുന്ന ബോധവാന്മാരല്ലാത്ത അശ്രദ്ധരായ ജനവിഭാഗത്തെ കബളിപ്പിക്കാൻ ശാസ്ത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും പേര് പറഞ്ഞ് പരിഷത്തുകാർ കുടിപിടിച്ചു വരുമ്പോൾ ഇതിൻ്റെ പ്രത്യാഘാതം മനസ്സിലാക്കാൻ പറ്റാതെ നാം മൗനകളായിരിക്കുകയും അവർ വിജയിച്ചെന്ന് വരുത്തി ഈ സമുദായത്തെ അല്ല മതത്തെ മൊത്തം ഇല്ലായ്മ ചെയ്യുന്ന ദുഃഖകരമായൊരവസ്ഥയിലേക്കുള്ള കാൽവെപ്പ് അതിൻ്റെ ആദ്യ വെപ്പിൽ തന്നെ വിജയം കാണാതെ മുന്നോട്ട് പോകണമെങ്കിൽ നാം ഉണർന്നിരിക്കണം എന്ന് മാത്രം ഈ വിഷയം ഉണർത്തിക്കൊണ്ട് ഞാനതവിടെ നിർത്തുകയാണ്. മഹാന്മാർ ജീവിച്ച് കാണിച്ചു തന്ന, അവർ നമുക്ക് കൈമാറി തന്ന ഈ ദീൻ ഔലിയാക്കന്മാരുടെയും ഉലമാക്കളിലൂടെയുമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം അത് കൈമാറിപ്പോന്നത്. ഈ രണ്ട് കൈവഴികൾ ഇന്നോളം അൽഹംദുലില്ലാഹ് സുരക്ഷിതമാണ്. ഉലമാഇന്റെ പാരമ്പര്യത്തിലൂടെയും ഔലിയാക്കന്മാരുടെ പാരമ്പര്യത്തിൽ രണ്ടും രണ്ട് കൂട്ടരല്ല. പക്ഷേ എല്ലാ ഉലമാക്കളും ആധ്യാത്മിക രംഗത്ത് ഉന്നത സ്ഥാനീയരായിക്കൊള്ളണം എന്നില്ല. അതേസമയത്ത് ഔലിയാക്കൾ അത് പോരാ, ഇൽമിലും ഇബാദത്തിലും ഒക്കെ മുന്തി നിൽക്കുമ്പോൾ തന്നെ ആധ്യാത്മിക രംഗത്ത് ഉന്നത ശ്രേണിയിലായിരിക്കുക കൂടി വേണം. ഇങ്ങനെ ഈ രണ്ട് കൈവഴി ഔലിയാക്കന്മാരുടെയും ഉലമാക്കന്മാരുടെയും കൈവഴികളിലൂടെ വന്ന, സഹാബത്തിലൂടെയും അഹ്ലു ബൈത്തിലൂടെയും കൈമാറി വന്ന ഈ ദീൻ ആ രണ്ട് വഴി സുരക്ഷിതമായെങ്കിലേ ദീൻ കേടില്ലാതെ ഇവിടെ നിലനിൽക്കൂ. അഹ്ലു ബൈത്തിനെ അവഗണിച്ചുകൊണ്ടോ അവരെ 2-ാം സ്ഥാനത്ത് നിർത്തിക്കൊണ്ടോ അവരെ അനാദരിച്ചുകൊണ്ടോ അവഗണിച്ചുകൊണ്ടോ ഈ ദീൻ ഈ ലോകത്ത് നിലനിൽക്കില്ല. ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള വിറാസത്ത് എന്ന് പറയുന്ന അനന്തരത്തിലൂടെ
ആത്മീയതയുടെ കൈത്തിരികൾ ഈ ലോകത്ത് പ്രകാശിപ്പിക്കുന്ന ഒന്നാമത്തെ ശക്തിയാണ് ബഹുമാനപ്പെട്ട അഹ്ലുൽ ബൈത്ത് റളിയല്ലാഹു തആല അൻഹു. അവരിലൂടെയാണ് ആത്മീയരുടെ പ്രഭ, ആ വെളിച്ചം കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അവരെ ബഹുമാനിച്ചും ആദരിച്ചും അംഗീകരിച്ചും സ്നേഹിച്ചും ബഹുമാനപ്പെട്ട സ്വഹാബത്ത്, താബിഈങ്ങൾ തുടങ്ങി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കണ്ണിമുറിയാത്ത ശൃംഖലയിലൂടെ കൈമാറിപ്പോന്ന ഉലമായിൻ്റെ ശക്തമായ ഉണർന്നു പ്രവർത്തിച്ചു കൊണ്ടുള്ള അവരുടെ ജാഗ്രതയും, ഇത് രണ്ടു കൂടി മുന്നോട്ട് പോകുമ്പോൾ, പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദീൻ സുരക്ഷിതമാണ്. അഹ്ലു ബൈത്തിനെ തള്ളിപ്പറയുന്ന അങ്ങനൊന്നില്ല. ഉണ്ടെങ്കിലിപ്പോ എല്ലാവരും ആദനബിൻ്റെ മക്കളല്ലേ, എല്ലാവരും തങ്ങന്മാർ തന്നെയല്ലേ എന്ന് ഒരു നാവ് നീണ്ട വഹാബി പറഞ്ഞതുപോലെ, ഞങ്ങളുടെ പേരൊന്നും പറയണില്ല, നിങ്ങൾക്കറിയാം. ഒരു മതങ്ങൾ തമ്മിലുള്ള വാദപ്രതിവാദവും പരസ്യമായിക്കൊണ്ടുള്ള മതങ്ങളുടെ വിലയിരുത്തലും നടത്തുന്ന മറ്റൊരു മൗലവിയുണ്ട്. അയാള് പറഞ്ഞത്, എന്താ തങ്ങന്മാര്, എവിടെ തങ്ങള്, ഇനി ഉണ്ടെന്ന് തന്നെ വെക്കി, ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് പ്രത്യേകത? ഇതാണ് ഒരു കൂട്ടർ. വിനയകത്യാരും അതുപോലെ തന്നെ കല്യാൺ സിംഗും തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഇന്നും നിലവിലുള്ള അവരുമൊക്കെ തങ്ങളാണ്, എല്ലാവരും അതിനെ മക്കളല്ലേ. അതിൽ കവിഞ്ഞൊരു അഹ്ലു ബൈത്ത് ഇല്ല. ഇനി അഥവാ മറ്റേ ആൾ പറഞ്ഞ, അഥവാ അഹ്ലു ബൈത്ത് ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊരു പ്രത്യേകതയില്ല, അവർക്കായിട്ട് എന്താ പ്രത്യേകത എന്ന് പറയുന്ന അഹ്ലു ബൈത്തിൻ്റെ പ്രത്യേകത, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നൂറ് ഈ ലോകത്ത് പ്രചരിപ്പിക്കുന്ന അഹ്ലു ബൈത്തിൻ്റെ ശൃംഖലയെ തള്ളിപ്പറയുകയോ അവരെ കൊച്ചാക്കുകയോ ചെയ്തുകൊണ്ട് ഇസ്ലാം ഇവിടെ നിലനിൽക്കില്ല. അതുകൊണ്ട് ആ പ്രസ്ഥാനത്തെ കണ്ണുവീച്ച് നമ്മൾ നോക്കുകയും അവരുടെ ഓരോ കാൽവെപ്പുകളും ആശങ്കയോടെ കണ്ട് അതിനെ പ്രതിരോധിക്കുകയും ചെയ്യണം. അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് കാലാകാലങ്ങളിൽ ചെയ്തു വരുന്നതാണ്. മറ്റൊന്ന്, അഹ്ലു ബൈത്തിന് ഇല്ലാത്ത സ്ഥാനവും മഹത്വവും കൽപ്പിച്ച് അവർ അമ്പിയാക്കന്മാരെക്കാൾ മാസൂമുകളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച്, അമ്പിയാക്കളും മാസൂമുകളാണ് പക്ഷേ അഹ്ലു ബൈത്തിൽപ്പെട്ട ഇമാമുമാരെന്ന് അവർ പറയുന്നവർ മാസൂമാണെന്ന് മാത്രമല്ല, അവർക്ക് ഒരിക്കലും ഇജ്തിഹാദിൽ ഹത്ത് പറ്റുക പോലും ഇല്ല, അത് മൊഹാലാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഷിയ പ്രസ്ഥാനക്കാർ, അതിനിടക്ക് നിങ്ങൾ കേട്ട് കാണണം. ഈ മുഹറത്തിലാണ് ഒരു ക്ലിപ്പ് ഇവിടെ പരക്കെ ഓടിയിരുന്നു. എനിക്ക് പിന്നെ അതായത് ക്ലിപ്പൊന്നും ഇപ്പം പുതിയതല്ല, പണ്ടേ കണ്ട് കുളിരറ്റത് കൊണ്ട് എനിക്ക് കാര്യത്തിലൊരു ബേജാറുമില്ല. സഹാബത്തിനെ തള്ളിപ്പറയുക, ആക്ഷേപിക്കുക, അഹ്ലു ബൈത്ത് ഇജ്തിഹാദിൽ പോലും ഹത്ത് പറ്റാത്ത മാസൂമുകളാണ്, അമ്പിയാക്കന്മാരിൽ മാസൂമുകളാണെങ്കിലും തെറ്റ് പറ്റാം, പക്ഷേ വഹ്യ മുഖേനെ അത് അള്ളാഹു തആല തിരുത്തി കൊടുക്കും. ഇമാമുമാർക്ക് വഹിയില്ലാത്തത് കൊണ്ട് അവർക്ക് ഹത്ത് പറ്റൽ മുഹാലാണ്, കാരണം വഹ്യ മുഖേന തിരുത്തി കൊടുക്കാൻ കഴിയൂലല്ലോ. അപ്പൊ അമ്പിയാക്കന്മാർ മാസൂമുകളാണെങ്കിലും തെറ്റ് പറ്റാം, എന്നാൽ ഇമാമുമാർ മാസൂമുകളാണ്, അവർക്ക് ഇജ്തിഹാദിൽ പോലും ഹത്ത് പറ്റൂല. നിങ്ങളൊക്കെ കാഴ്ച കാണല്ലേ, അങ്ങനെയാണല്ലോ ഇപ്പോ സോഷ്യൽ മീഡിയ ആകെ പരക്കാണ് രണ്ടു കാണും. ആ സ്വർഗത്തേക്ക് ഞാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞ മുമിനിങ്ങൾ ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ. അതെന്തോട്ടെ, അപ്പൊ ചുരുക്കത്തിൽ സ്വഹാബത്തിനെ കുതിര കയറി സ്വഹാബത്തിൽ പത്തിൽ താഴെ ആളുകളൊഴിച്ച് ബാക്കി മുഴുവനും ലയനത്താക്കപ്പെട്ടവരാണെന്നും അവരുടെ പേര് ലയനത്ത് ചെയ്യുകയും ചെയ്യുന്ന ഷിയ പ്രസ്ഥാനവും അവരുടെ ഏജൻസി പണി ഏറ്റെടുത്ത് നടത്തുന്ന ചില കള്ളത്തരീക്കത്തുകാരും പേരിന് നമ്മളെ മലബാറിൽ നേരത്തെ തന്നെ ഒരമാ സജീവമാ, പ്രത്യേകിച്ച് പൊന്നാനി തരീഖിൽ ഒരു കള്ളത്തരവും കടത്താൻ പൊന്നാനി മശായഖന്മാർ അനുവദിച്ചിട്ടില്ല. എല്ലാ കള്ളച്ചരക്കുകളെയും തുറന്നു കാട്ടൽ അവരുടെ ഡ്യൂട്ടിയായി കണ്ട് അത് ഇന്നും സംസ്ഥകൾ ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു സംസ്ഥയല്ല, സംസ്ഥകളൊക്കെ ആ ഡ്യൂട്ടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ പേരിൽ വരാൻ പറ്റാത്തത് കൊണ്ട്
ഒരുക്കത്തിൻ്റെ പേരും പറഞ്ഞ് ഒരു കാലത്ത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വാദപ്രതിവാദത്തിനും ഖണ്ഡനത്തിനും മുഖാമുഖത്തിനും നടന്നിരുന്ന ഒന്ന് രണ്ട് സാധുക്കൾ ഉൾപ്പെടെ ഈ ഷീ പ്രസ്ഥാനം അറിഞ്ഞോ അറിയാതെയോ കഴുത്തിലേറ്റ് മാലയാക്കിയിട്ട് അത് പ്രചരിപ്പിക്കാൻ നടക്കുന്നവരുണ്ട്. അവരെ കരുതിയിരുന്നേ പറ്റൂ. ഇവിടെ കള്ളത്തരീഖത്തിന്റെ പേര് ഷിയായിസം പ്രചരിപ്പിക്കാൻ വരുന്ന അവർ എന്ത് പേരിൽ അറിയപ്പെടുന്നവരാലും വേണ്ടില്ല, ഏത് സംഘടനയിലുള്ളവരാലും വേണ്ടില്ല, ഇത് രണ്ടും കൂടി ഒരേ അടത്തും വലത്തും ഒരു ഭാഗത്ത് സഹാബത്തും അവരെ പിന്മുറയും മറുഭാഗത്ത് അഹ്ലു ബൈത്തും അവരുടെ പരമ്പരയും ഇത് രണ്ടും ഇടതും വലതും കയ്യിൽ മുറുകെ പിടിച്ച് ഇവരുടെ നടുവിൽ അവരെ അകറ്റി നിർത്താതെ അവരെ കൂട്ടിച്ചേർത്ത് നിർത്തി അവരുടെ കൂടെ അനുഗമിക്കുന്നവർക്ക് ദീൻ രക്ഷപ്പെടൂ. അഹ്ലു ബൈത്തിനെ തള്ളി പറഞ്ഞുകൊണ്ടോ സഹാബത്തിനെ ആക്ഷേപിച്ചുകൊണ്ടോ ഒരാൾക്കും ഹിദായത്ത് കിട്ടി ഈ മനസ്സിലാകത്താവുമെന്ന് ആരും വിചാരിക്കണ്ട. സഹാബത്തിനെ ആക്ഷേപിക്കുന്നവനെ ഫതുൽമീനിലൊക്കെ പറയുന്നുണ്ട്, ഒരാൾ വസിയത്ത് ചെയ്തപ്പോൾ അയാൾ എങ്ങനെ വസിയത്ത് ചെയ്ത്, ലോകത്ത് ഏറ്റവും വലിയ വിവരം കെട്ട ജാഹിലിന് അജ്ഹലുന്നാസിന് കൊടുക്കണം എന്നൊരാൾ വസിയത്ത് ചെയ്താൽ ബിംബാരാധകന്മാർക്കാണ് അതിൻ്റെ അവകാശം. കാരണം എന്താ, സ്വന്തം കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയിട്ട് തന്നെ പടച്ചു പോറ്റുന്ന ദൈവമാണെന്ന് പറഞ്ഞിട്ട് പൂജിക്കുക, അതിലും വലിയ ജഹാലത്തിന് വേറില്ല. എന്നാൽ മുസ്ലിങ്ങളിൽപ്പെട്ട അജ്ഹലുന്നാസിന് എന്ന് പറഞ്ഞൊരു കൂട്ടർക്ക് വസിയത്ത് ചെയ്താൽ അത് കൊടുക്കേണ്ടത് സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്നവർക്കാണ്. ഫതുൽമീൻ പറഞ്ഞാണ് സ്വഹാബത്തിന് എല്ലാരെയും ആക്ഷേപിക്കലും ഒരാളെ ആക്ഷേപിക്കലും ഒരേ സ്ഥാനത്ത. ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്യുന്ന ഹദീസ് കാണാ, ലാ തസുബ്ബു അസ്ഹാബി, എന്റെ അസ്ഹാബികളെ നിങ്ങൾ ചീത്ത പറയരുത്, ആക്ഷേപിക്കരുത്, ക്ഷമിക്കരുത്. എന്താണ് ലോ അന്ന അഹദക്കും അൻഫഖ മിസ്ല ഉഹദിൻ ദഹബൻ, നിങ്ങൾ ഉഹുദ് മല പോലെ 7 കിലോമീറ്റർ ഉണ്ട് ഒരു തലക്കെന്ന് കെട്ട്, ഇത്രയും 7 കിലോമീറ്റർ വരെ തലയുയർത്തി നിൽക്കുന്ന ഉഹുദ് പർവ്വതത്തിന് സമാനമായി സ്വർണം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ മഹാന്മാരായ സഹാബത്തിന്റെ ഒരു മുദ് വേണ്ട വല നസീഫഹു, ഒരു മുദ്ദിന്റെ പകുതി ഗോതമ്പോ കാരക്കയോ ഖൈറിലേക്ക് ചെലവഴിച്ചോടുത്ത് ഉഹുദ് മല മുഴുവൻ സ്വർണമാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ നിങ്ങൾക്ക് എത്താൻ കഴിയില്ല. അപ്പോ ലാതസുബു അസ്ഹാബി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അസ്ഹാബി എന്ന് മുത്തലക്കല്ലേ കൗല്, ഒന്നുണ്ടോ? ആ ഉണ്ട്. ഇമാം മുസ്ലിം അതേ ഹദീസിൽ ഇപ്പുറത്ത് ഇമാം മുസ്ലിമിന്റെ റിവായത്തിലുള്ളത് അങ്ങനെ തന്നെ ഇമാം മുസ്ലിം റിവായത്തിമ്പോ എന്റെ സ്വഹാബാക്കളിൽ പെട്ട ഒറ്റ ഒരുത്തനും നിങ്ങൾ ആക്ഷേപിക്കരുത്, ഒറ്റ ഒരുത്തനും ആക്ഷേപിക്കരുത്. ഉഹുദ് മലയോളം പൊന്നു ചെലവാക്കിയാലും ഒരു സഹാബിയുടെ അരമുദ് ദാനം ചെയ്തതിന് സമാനമാവില്ല എന്ന് പറഞ്ഞ ആ സഹാബത്തിനെ ആക്ഷേപിച്ചിട്ട് ഖുർആനിൽ അല്ലാഹു തആല നസ് പറഞ്ഞു, ഞാൻ വീണ്ടും ആവർത്തിക്കല്ല, ഖുർആനിൽ നസ്സായിട്ട് അല്ലാഹു പറഞ്ഞതാണ് റളിയല്ലാഹു അൻഹും വർളൂ അൻ സാബിഖൂന അല്ലവലൂന മിനൽ മുഹാജിരീൻ വൻ അൻസാർ വല്ലദീന അത്തബഉ ബിഹസാൻ റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടു എന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു ഒറ്റ ഒരു സഹാബിയെ പോലും അതിൽ നിന്ന് ഒഴിച്ചു നിർത്തിക്കൂടാ, എല്ലാവരും അള്ളാഹു പൊരുത്തപ്പെട്ടവരാണ്, ഒരു സഹാബിയെയും അതിൽ നിർത്തി മാറ്റി നിർത്തിക്കൂടാ എന്ന് പറയുമ്പോൾ ഫുലാനി ഫുലാനി ഇന്ന സഹാബി ഇന്ന സഹാബി അവര് മൽഊനീങ്ങളാണ്. ഇത് കഴിഞ്ഞ കൊല്ലം അവിടെ സൂചിപ്പിച്ചത് കൊണ്ടാണ് ഇക്കൊല്ലത്ത് മുഹറത്തിലൊക്കെ എന്നെ ആ നിലക്കിട്ട് വട്ടം കറക്കിയത്. പക്ഷെ അയാതി ബേജാർ എനിക്ക് പണ്ടന്നെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അന്നും ഇന്നും അവരുടെ മുന്നിൽ നിന്നിട്ട് അത് പറയാൻ ധൈര്യമാണ് എനിക്ക്. കാരണം എന്താ, നമ്മൾ ഹക്ക് മനസ്സിലാക്കിയാൽ അതാരെങ്കിലും പരിഹസിക്കോ കളിയാക്കോ ആക്ഷേപിക്കോ നേരിട്ട് ഭീഷണിപ്പെടുത്തിയ എത്രയോ സംഭവമുണ്ട്, നേരിട്ട് ഭീഷണിപ്പെടുത്തിയ അതൊക്കെ അവിടെ വെച്ചാൽ മതി, ഏതായാലും ഇപ്പം മരിക്കേണ്ട പ്രായമൊക്കെ എന്നോ കഴിഞ്ഞാണ്.
ഇനിയിപ്പോൾ നിങ്ങളെ കൈകൊണ്ടാണ് അള്ളാഹുത്താലിൻ്റെ മരണം വെച്ചെങ്കിൽ അങ്ങനെ നടന്നോട്ട് അതിലൊന്നും നമുക്കൊരു പൊറുത്തിടില്ല. ഈ ശബ്ദം നിലക്കാത്ത കാലത്തോളം സുന്നത്ത് ജമാഅത്തിൻ്റെ എതിരിൽ കള്ളത്തരീഖത്തിൻ്റെ പേരിൽ വന്നാലും വേണ്ട, ഷിയായിസത്തിൻ്റെ പേരിൽ വന്നാലും വേണ്ടില്ല, ഇനി അല്ലാത്ത മറ്റെന്തെങ്കിലും വഹാബി മൗദൂദിയത്തിൻ്റെ പേരിൽ വന്നാലും വേണ്ടില്ല. അവരാ തങ്കന്മാരെ തള്ളി പറയുന്നവർ, ഇവർ സഹാബത്തിനെ തള്ളി പറയുന്നവർ, ഇനി അതിൻ്റെ പുറമെ ഷിയായിസത്തിൻ്റെ അഞ്ച് ഉസൂലുകളുണ്ട്. ഇപ്പോൾ പറയാൻ സമയമില്ല, ഞാൻ നിർത്തുകയാണ്. ഈ ഉസൂലുൽ ഹംസ നമ്മൾ മുത്താലിമീങ്ങളൊക്കെ പഠിച്ചു വെക്കണം, എങ്കിലേ ഇവരുടെ കള്ളത്തരം ഏത് അസലിലൂടെ വന്നു എന്ന് നമുക്ക് തിരിയുള്ളൂ. അഞ്ച് ഉസൂലുകളിൽ ഏറ്റവും ദുഷിച്ചതും ലോകത്ത് അവരെ മൃഗതുല്യരാക്കുന്നതും തഖിയ എന്ന് പറഞ്ഞ റസൂലുണ്ട്. അനുകൂല സാഹചര്യത്തിൽ മാത്രം അവരുടെ ആശയങ്ങൾ പറയുക, പ്രതികൂല സാഹചര്യത്തിൽ അത് പറയില്ല എന്നല്ല, അതിനെതിരിൽ ഘോരഘോരം പ്രസംഗിക്കാം. സ്റ്റേജിൽ കയറിയിട്ട് പൊതുജനങ്ങളുടെ മുന്നിൽ ഇവർ വിശ്വസിക്കുന്ന അവർ പ്രചരിപ്പിക്കുന്ന ആ ആശയത്തിനെതിരിൽ ശക്തമായി അവർ ശബ്ദിക്കും. എന്താ തഖിയ? അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ സത്യം മറച്ചു വെച്ച് കളവ് പറയാം, അത് ദീനിന്റെ ഭാഗമാണ്. അത്തഖിയത്തു ദീനീ വദീനു ആബായി എന്ന് ബഹുമാനപ്പെട്ട അബു അബ്ദുള്ള അലഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ പറയാം. ഏ അഞ്ച് പ്രാവശ്യമെങ്കിലും തഖിയത്തിന് വേണ്ടി കളവ് പറയാത്തവന്റെ ഈമാൻ പൂർണ്ണമല്ല. ഇങ്ങനെ ഉള്ളിൽ ഞാൻ വിശ്വസിക്കുന്ന ഹക്കാണെന്ന് ഈമാൻ കൊള്ളുന്ന ആദർശം മറച്ചു വെച്ച് പരസ്യമായി അതിനെതിരിൽ പറയണം, അതാണ് ദീൻ. അതുകൊണ്ട് തന്നെ അവരുടെ ആളുകളായിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന പലരെയും എനിക്കറിയാം, ഷിയാക്കൾ ആൾക്കാരെ. പക്ഷെ അവർ നമ്മളെ സ്റ്റേജിൽ വന്നാൽ എത്ര ഭംഗിയായാണ് സംസാരിക്കുക. അഹ്ലുൽ ബൈത്തിനെ പറ്റിയും മഹാന്മാരെ ഔലിയാക്കന്മാരെ പറ്റിയും വളരെ പുകഴ്ത്തി പറയും, പക്ഷേ വാതിലടച്ച് സ്വകാര്യമായി പുറമെ ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ നമ്മളൊരു പ്രഭാഷകനൊക്കെ ഉണ്ട്, നമ്മളെ സ്റ്റേജിൽ അങ്ങനെ വരില്ല, മറ്റൊരു സ്റ്റേജിലൊക്കെ വന്നിരുന്നു ഇപ്പോൾ അവിടെയും വരെ അങ്ങനെ കാണലില്ല. ഒരു ആത്മീയ പ്രഭാഷകൻ നേർന്നിട്ടൊരു ശൈത്താണ്ട് തൃശ്ശൂർ ഒരു വീടിനകത്ത് അവർ മാത്രമുള്ളൂ എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് പറഞ്ഞ കൂട്ടത്തിൽ ഉമ്മുൽ മുഅ്മിനീന ആയിഷത്തു ത്വഹറാ റളിയല്ലാഹു തആലയെ പറ്റി കാദിഫാരോപണം വരെ പറഞ്ഞത് അവരറിയാതെ സ്വകാര്യമായ ക്യാമറ വെച്ചതിലൂടെ പിടിച്ചെടുത്ത് നമ്മളെ കയ്യിലുണ്ട്. അറിയാം നിങ്ങൾക്ക്, അവർ വലിയ ആത്മീയ പ്രഭാഷകന്മാരാണ്, വലിയ ആത്മജ്ഞാനികളാണ്, നമ്മളെ സുന്നി സ്റ്റേജുകളൊക്കെ പ്രസംഗിക്കുന്നവരാണ്. പക്ഷേ ഉള്ളറിയണമെങ്കിൽ അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങൻ്റെ പുളി അറിയുള്ളൂ. അത് ഈ അസിൽ വെച്ചിട്ടാണ് തഖിയ. ഇവിടെ ഇപ്പോൾ പരസ്യമായിട്ട് അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കാൽമൻ നടന്നു പോകില്ല സാധാ മാപ്പിളമാരുടെ. അപ്പം അവിടെ വന്നിട്ട് ഒന്ന് പറയാ, സ്വകാര്യമായിട്ട് സ്വന്തം കൂടുന്നോടത്ത് വേറെന്ന് പറയാം, നമുക്കൊന്നുണ്ട് എന്തെങ്കിലും കിട്ടിയാൽ ഉള്ളൂ. ഇതിനിടയ്ക്ക് ചിയാക്കൾ രണ്ടുമല്ല പെരിന്തൽമണ്ണ ഉറൂസിച്ച് ഇമാമിങ്ങളാണ്ട് പറഞ്ഞിട്ട് എത്ര 50 ചാക്ക് അരി വെച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒരു കിലോ പോലും ബാക്കി വന്നിട്ടില്ല, ഒക്കെ വാങ്ങിക്കൊണ്ടുപോയത്. നമ്മളാൾക്കാരല്ലേ ചോറിട്ടേ എവിടെയും പറ്റും. ഇക്കൊല്ലം തിരൂരുണ്ടായി, 50 ചാക്ക് അരി വെച്ചിട്ട് ഉറൂസ് വെച്ച് ഒരു കിലോ ചോറും ബാക്കി വെച്ചില്ല. അങ്ങനെ അത് പോകാൻ പറ്റുമോ? അവർ ഇമാമിങ്ങളാണ്ടല്ലോ നടത്തുന്നത്, വെച്ച് നമ്മളെ ഇമാമിങ്ങളല്ല വല ഇമാമിങ്ങൾ, അതാ മനസ്സിലാക്കണ്ടോ? നമ്മളെ ഇമാമിങ്ങൾ തന്നെ അഹ്ലുൽ ബൈത്താ, ആ അഹ്ലുൽ ബൈത്ത് അള്ളാൻ റസൂലിൻ്റെ കുടുംബമാണ്. അത് അവർ മാത്രമല്ല, ഇന്ന് ഈ ഇരിക്കുന്ന സയ്യിദ് ഉൾപ്പെടെ എല്ലാ സയ്യിദന്മാരും നമ്മുടെ ഇമാമിങ്ങളാണ്. അതിലറിയാതെ അബദ്ധവശാൽ വല്ല ഈത്തിഖാദ് വെച്ച് വല്ല വഹാബിയത്തിലോ മൗദൂദിയത്തിലോ പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അറിയാതെ ചിലപ്പം അവരുടെ കൂട്ടത്തിലോ ആരെങ്കിലും പോയിട്ടുണ്ടോ, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് അവരൊന്നും പറയാൻ പാടില്ല. ആ ആശയം തെറ്റാണ്, അത് ശരിയല്ല എന്ന് പറയാനല്ലാതെ സാധാ തിങ്ങളെ ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ പാടില്ല, ഈമാൻ കിട്ടൂല. അവരെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. അതിൽ കൂടെ ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ആണെങ്കിൽ പിന്നെ പഞ്ചാരക്കുന്നുമ്മൽ തേമ്മയ പോലെ ഇതുപോലെ ഇരട്ടി മധുര. അപ്പോൾ സാധാ തീങ്ങളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. അവർ നമ്മളെ ഇമാമിങ്ങളാണ്, അതിൽ തർക്കൊന്നുമില്ല. അതിൽ സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഉലമാക്കൾ അവരും നമ്മളെ ഇമാമിങ്ങളാണ്. ഈ രണ്ടും കൂടി ഇടതും വലതും കയ്യിൽ മുറുകെ പിടിച്ച് അവരെ ചേർത്ത് നിർത്തി അവരുടെ കൂടെ നടക്കണം. അവിടെ മാത്രമേ രക്ഷപ്പെടുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും അത്ഭുതങ്ങൾ കാട്ടി
കറാമത്ത് എന്ന പേരിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയത് കൊണ്ട് അവർ ഔലിയാക്കളാണ്, കറാമത്തിൻ്റെ ഉടമകളാണ്, അവർ പറയുന്ന സത്യമാർഗമാണ് എന്ന് ആരും വിചാരിക്കേണ്ട. അത്ഭുതങ്ങൾ ഇവിടെ ആർക്കും കാണിക്കാൻ കഴിയും. അസാധാരണ സംഭവങ്ങൾ ഏഴ് തരം. കുട്ടികൾ സർവകലാശാലയിലൊക്കെ ഓതി പഠിച്ചതാ, ഏഴ് തരമുണ്ട്. അതിൽ ഇസ്തിദ്റാജ് മുതൽക്ക് ഇല്ലേ, കാഫിരീങ്ങൾക്ക്, ശുദ്ധ കാഫിരീങ്ങൾക്കും ഫാസിഖീങ്ങൾക്കും മുബ്തദീങ്ങൾക്കും ഒക്കെ ഉണ്ടാകാം ഇസ്തിദ്റാജുകൾ. അതൊന്നും അത്ഭുതമാണെന്ന് ആരും വിചാരിക്കണ്ട. ഖുർആനും സുന്നത്തും وَتَرِيقُ كُلِّ مَشَائِقٍ قَدْ قُيِّدَتْ بِتَرِيقِ رَبِّي وَالْكِتَابِ تَعَصَّلَا وَتَرِيقُ كُلِّ مَشَائِقٍ قَدْ قُيِّدَتْ بِكِتَابِ رَبِّي وَالْحَدِيثِ تَعَصَّلَا قُرْآنُمْ തിരുസുന്നത്തും അടിസ്ഥാനപരമായി പ്രമാണങ്ങളായി അംഗീകരിച്ച് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വഴിയിൽ നടന്നു വരുന്നത് മാത്രമേ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ത്വരീഖത്ത്, വിലായത്ത്, കറാമത്ത് എന്നൊക്കെ പറയൂ. ആദ്യം തഖ്വയുള്ള മുഅ്മിനാവുക, ഇമാമിങ്ങളെ, ഉലമാക്കളെ ബഹുമാനിക്കുക, ആദരിക്കുക, ബഹുമാനപ്പെട്ട സാദാത്തിങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കുക, ഹഖിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. ഇപ്പോൾ നമ്മളെ മുകളിൽ കാർമേഘമായി മൂടിയ ഈ കരിക്കുലം പരിഷ്കരണ ചർച്ച രക്ഷിതാക്കളെല്ലാവരും അതർഹിക്കുന്ന ഗൗരവത്തോടെ കണക്കിലെടുത്ത് ശബ്ദിക്കേണ്ടിടത്ത് ശബ്ദിക്കേണ്ട രീതിയിൽ ശബ്ദിച്ച് അതിനെതിരെ പ്രതികരിച്ച് നമ്മുടെ ഭാവി തലമുറ ഇസ്ലാമിൽ നിന്ന് നമ്മൾ നോക്കി നിൽക്കെ പുറത്തു പോകുന്നത് കണ്ടുകൊണ്ട് കണ്ണീരൊഴുക്കി മരിക്കാൻ ഇടവരാതെ നമ്മളെ മക്കൾ മുഅ്മിനീങ്ങളായി ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കി മരിക്കാനുള്ള വേദിക്ക് വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണം.